പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. CBSE, ICSE 12-ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ സമയബന്ധിതമായി പരീക്ഷ നടത്താൻ സാധിക്കില്ലെന്ന് യോഗം വിലയിരുത്തി. മുൻ ക്ലാസുകളിലെ മാർക്കിന്റെയും ഇന്റേണൽ മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ഫലം പ്രഖ്യാപിക്കും. ഈ രീതിയോട് പരാതിയുള്ളവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകും. സമയബന്ധിതമായ നടപടികൾ പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ യോഗം തീരുമാനിച്ചു. CBSEക്ക് സമാനമായാണ് ICSE ഫലവും പ്രഖ്യാപിക്കുക. പരീക്ഷകൾ റദ്ദാക്കിയ വിവരം സുപ്രീംകോടതിയെ കേന്ദ്ര സർക്കാർ അറിയിക്കും. രാജ്യത്ത് പൂർണ്ണ അൺലോക്ക് ഡിസംബറോടെയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് നിയന്ത്രണം ഘട്ടം ഘട്ടമായി പിൻവലിക്കും. ഡിസംബറോടെ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കാനാണ് ശ്രമം. കോവിഷീൽഡും കോവാക്സിനും രണ്ട് ഡോസ് തന്നെ തുടരും. ജൂലൈയിൽ പ്രതിദിന വാക്സിനേഷൻ 1 കോടിയാക്കുമെന്നും കേന്ദ്ര സർക്കാർ. ഏക് വാക്സിൻ എ ഹൈ മാൻ ലീജിയേ തോ ഉസ്കേ ബാദ് ദൂസരി ഡോസ് ഉസ്കി ക്യാ ബി ഹോ സക്തി ഹൈ ക്യാ ദേ യേ ദോനോ എ ലഗീ ഉസ്കേ ബാദ് ബൂസ്റ്റർ ബി ഹോ സക്ത ഹൈ തോ ഉസ്കേ बारे में एक पॉसिबिलिटी ये है कि बॉडी को दूसरे वैक्सीन से खूब रिएक्शन खराबी कर सकता है. ये एक साइंटिफिक कंसिडरेशन है कि क्या ऐसे हो सकता है, खासकर एक दूसरा वैक्सीन जो अलग प्लेटफॉर्म पर बना है. രാജ്യത്തിന് ആശ്വാസമായി കോവിഡ് പ്രതിദിന കേസുകൾ കുറയുന്നു. 24 മണിക്കൂറിനിടെ 1,27,510 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 2,795 പേർ മരിച്ചു. അതിനിടെ സ്പുട്നിക് വാക്സിന്റെ 3-ാമത്തെ ബാച്ച് രാജ്യത്തെത്തി. കോവിഡ് കാരണം അനാഥരായ കുട്ടികളുടെ വിഷയത്തിൽ ഇടപെട്ട് സുപ്രീംകോടതി. കൂടുതൽ കുട്ടികൾ അനാഥരായ ഉത്തർപ്രദേശ്, ബീഹാർ, കേരളം തുടങ്ങി 10 സംസ്ഥാനങ്ങളുടെ സാഹചര്യം സുപ്രീംകോടതി പരിശോധിക്കും. സംസ്ഥാനങ്ങൾ ഉടൻ നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. മാതാപിതാക്കൾ മരിച്ച കുട്ടികൾക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും നിർദ്ദേശം. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ ആശ്വാസം. 19,760 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 24,117 പേർ രോഗമുക്തി നേടി. 130,594 സാമ്പിളുകൾ പരിശോധിച്ചു. 15.13% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 194 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 9,000 കടന്നു. സംസ്ഥാനത്ത് കിടപ്പ് രോഗികളുടെ വാക്സിനേഷൻ നടപടികൾ ഏകീകരിച്ച് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി വാക്സിൻ നൽകും. ഓരോ ആരോഗ്യ സ്ഥാപനത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള 45 മുകളിലുള്ള കിടപ്പ് രോഗികളുടെ പട്ടിക തയ്യാറാക്കും. വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാരിനുമേൽ കേരളം നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. പ്രതിരോധ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അസംയുക്തമായ അഭിപ്രായം. ഈ നയം ഒന്നിലധികം തവണ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. കേന്ദ്ര സർക്കാരിനെ ഈ അഭിപ്രായം വളരെ ശക്തമായി തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്. പൊതുജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ജനവിഭാഗങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് മുൻഗണന നൽകുന്നുണ്ട്. വാക്സിൻ സൗജന്യമായി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പ്രമേയം അവതരിപ്പിക്കുക. വ്യവസായ മന്ത്രി പി രാജീവിന് കോവിഡ് സ്ഥിരീകരിച്ചു. നേരിയ ലക്ഷണങ്ങളെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മന്ത്രിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. AKG സെന്ററിലെ 8 ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഓൺലൈനായിട്ടാണ് ക്ലാസുകൾ. പുതിയ ലോകം കെട്ടിപ്പടിക്കാനുള്ള തുടക്കമെന്ന് മുഖ്യമന്ത്രി. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സംവദിക്കാനാകുന്ന വിധം ഓൺലൈൻ ക്ലാസുകൾ പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി. സ്വന്തം അധ്യാപകർ തന്നെ കുട്ടികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനം ഇക്കുറി ഉണ്ടാകും. ഇതോടെ ശരിയായ അർത്ഥത്തിലുള്ള ഓൺലൈൻ വിദ്യാഭ്യാസം നൽകാനാവും. ഘട്ടം ഘട്ടമായാവും ഇത് നടപ്പാക്കുക. പുത്തനുടുപ്പുമിട്ട് പുസ്തക സഞ്ചിയും തൂക്കി പൂമ്പാറ്റകളെപ്പോലെ നിങ്ങളെല്ലാം വീണ്ടും നമ്മുടെ സ്കൂളിലെത്തുന്ന കാലം വിദൂരമാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. പാഠഭാഗങ്ങൾ എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഓൺലൈൻ വഴി വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്ന് പ്രിയ താരങ്ങളുമെത്തി. ഈ ജനതയുടെ, ഈ സമൂഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും
നിങ്ങളിലാണ്. നല്ല പൗരന്മാരാവുക. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിച്ച് ഈ കോവിഡ് കാലത്തെ മറികടക്കാൻ ഓൺലൈനിലൂടെ ശ്രദ്ധിച്ച് നന്നായി പഠിക്കുക. ഓൺലൈൻ ക്ലാസുകളുടെ പരിധിക്ക് പുറത്ത് നൂറുകണക്കിന് ആദിവാസി കുട്ടികൾ പഠന സൗകര്യം ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അത് ശരിക്ക് കാണാത്ത കാരണം ഞങ്ങൾക്ക് പറ്റുന്നില്ല ടി വിയിൽ പഠിക്കാന്. അത് കാരണം ഞങ്ങളിപ്പോൾ ടെസ്റ്റ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് വായിച്ച്. പിന്നെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന പോലെ ഒന്നും ടി വിയിൽ വരുന്നില്ല. ആരും പഠിപ്പിച്ച അങ്ങനെയില്ല. വീട്ടിലാർക്കും വായിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയണ പോലെ പഠിക്കുക. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി കസ്റ്റംസ്. ഗൾഫിലേക്ക് കടന്ന UAE കോൺസുലേറ്റ് ജനറലിനെയും അറ്റാഷിയെയും കേസിൽ പ്രതികളാക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചു. കേസുമായി ബന്ധപ്പെട്ട് UAE കോൺസുലേറ്റ് ജനറലിന് കസ്റ്റംസ് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കും. ഇവർക്കെതിരെ ലഭിച്ച മൊഴികൾ ഉൾപ്പെടുത്തിയാണ് നോട്ടീസ് നൽകുക. പിടിച്ചെടുത്ത സ്വർണം കണ്ടുകെട്ടാതിരിക്കാനും നികുതി വെട്ടിച്ചതിന് പിഴ ഈടാക്കാതിരിക്കാനും കാരണം ബോധിപ്പിക്കണമെന്നാകും നിർദ്ദേശം. കോൺസുലേറ്റ് ജനറലായിരുന്ന ജമാൽ ഹുസൈൻ അൽ സാബിയും അറ്റാഷെ റാഷിദ് ഖമീസ് അലിയും സ്വർണം പിടിച്ചതിന് പിന്നാലെ ഗൾഫിലേക്ക് കടന്നിരുന്നു. ഇരുവർക്കുമുള്ള നയതന്ത്ര പരിരക്ഷയും UAE സർക്കാരുമായുള്ള നയതന്ത്ര ബന്ധവും കണക്കിലെടുത്താണ് കസ്റ്റംസ് നടപടികൾ വൈകിയത്. സംസ്ഥാനത്തെ തീരമേഖലയിലെ പ്രതിസന്ധി നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. 5 വർഷം സർക്കാർ എന്തു ചെയ്തെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. 12,000 കോടി രൂപ കഴിഞ്ഞ സർക്കാർ തീരദേശത്തിനായി അനുവദിച്ചിട്ട് ഏതു പദ്ധതിയാണ് പൂർത്തിയാക്കിയതെന്നും BD സതീശൻ ചോദിച്ചു. സാർ, കഴിഞ്ഞ 5 വർഷം എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത്? എവിടെയാണ് സാർ കടൽ ഭിത്തി കെട്ടിയത്? എവിടെയാണ് സാർ പുലിമുട്ട് നിർമ്മിച്ചത്? എവിടെയാണ് സാർ ഒരു ആനുവൽ മെയിന്റനൻസ് നടത്തിയത്? സാർ, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ബജറ്റ് രേഖകൾ പരിശോധിച്ചു. ഇന്നലെ എല്ലാം കൂടി കൂട്ടിയോജിച്ചപ്പോൾ, കൂട്ടി നോക്കിയപ്പോൾ കേരളത്തിലെ തീരപ്രദേശത്തിന് വേണ്ടി കഴിഞ്ഞ LDF ഗവൺമെന്റ് അനുവദിച്ചത് 12,000 കോടി രൂപയാണ്. സാർ, 12 രൂപയുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ തീരപ്രദേശത്ത് നടത്തിയോ? കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും തീരദേശത്തെ ജനങ്ങളുടെ ദുരിതമാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ PC വിഷ്ണുനാഥ് വിഷയമാക്കിയത്. കോവിഡ് വ്യാപനം ദുരിതമിരട്ടിപ്പിക്കുന്നു. മൺസൂൺ കാലത്ത് കൂടുതൽ അപകടങ്ങളുണ്ടാകും. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും PC വിഷ്ണുനാഥ്. ഒരു വശത്ത് കലി തുള്ളുന്ന കടൽ, മറുവശത്ത് അതിതീവ്രതയോടെ വ്യാപിക്കുന്ന കോവിഡ്, ഇതിനിടയിൽ നരകതുല്യ ജീവിതം നിസ്സഹായതയോട് അനുഭവിക്കുകയാണ് നമ്മുടെ തീരദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും. ഈ ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അടിയന്തരമായ പരിഹാര നടപടികളാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 വർഷം കൊണ്ട് കടലാക്രമണം മൂലമുള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കും. സർക്കാർ അനുവദിച്ച ഫ്ളാറ്റുകളിലേക്ക് മത്സ്യത്തൊഴിലാളികളെ ചിലർ മാറുന്നില്ലെന്നും മുഖ്യമന്ത്രി. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ കടലാക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള പദ്ധതിക്കാണ് സർക്കാർ തയ്യാറാകുന്നത്. അവരനുഭവിക്കേണ്ടി വന്ന വിഷമത്തിന് ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്യണമോ അതിനെല്ലാം ഈ സർക്കാർ എല്ലാ ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്, ഇനിയും തയ്യാറാകും എന്നത് ഉറപ്പാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേന്ദ്ര സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായ പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പിലാക്കുന്നതിൽ കേരളത്തിന് വീഴ്ചയുണ്ടായതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. 195.82 കോടി രൂപയുടെ കേന്ദ്ര ധനസഹായം സംസ്ഥാനം നഷ്ടപ്പെടുത്തി. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിലും അനുമതികൾ തേടുന്നതിലും വീഴ്ചയുണ്ടായതായി നിയമസഭയിൽ വെച്ച റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. CAG റിപ്പോർട്ട് ഗൌരവതരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ പ്രതികരിച്ചു. CAG റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി V.മുരളീധരന്റെ പ്രതികരണം. ലോകായുക്ത വിധിയിൽ നിയമസഭയിൽ മുൻമന്ത്രി KT ജലീലിന്റെ വിശദീകരണം. സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്താൻ സദുദ്ദേശത്തോടെ ശ്രമിച്ചുവെന്നും അതിന്റെ സാങ്കേതികത ചൂണ്ടിക്കാട്ടിയാണ് ലോകായുക്ത വിധിയെന്നും KT ജലീൽ പറഞ്ഞു. ചന്ദ്രികയിൽ അഴിമതി പണം ട്രാൻസ്ഫർ നടത്തിയതിനും ആളുകളെ കണ്ണീര് കുടിപ്പിച്ച് ജ്വല്ലറി തട്ടിപ്പ് നടത്തിയതിനുമല്ല തനിക്കെതിരായ വിധിയെന്നും KT ജലീൽ. സാർ, എനിക്കെതിരെ ലോകായുക്ത വിധിച്ചത് പാലാതിവട്ടം പാലം മണ്ണാക്കു തൊടാതെ വിഴുങ്ങി കോടികൾ മുക്കിയതിന്റെ പേരിലല്ല. ചന്ദ്രിക പത്രത്തിന് അഴിമതി നടത്തിയ പണം കോടികൾ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു എന്ന കേസിലല്ല. ആളുകളിൽ നിന്ന് പണം പിരിച്ച് ജ്വല്ലറി ഉണ്ടാക്കി ആളുകളെ മുഴുവൻ
കണ്ണീര് കുടിപ്പിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലല്ല. ഒരു സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്താൻ സദുദ്ദേശത്തോടുകൂടി നടത്തിയ ഒരു ശ്രമം, ആ ശ്രമത്തിൽ വന്ന ചില സാങ്കേതികത്വങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ലോകായുക്ത എനിക്കെതിരായി വിധി പറഞ്ഞത്. ലക്ഷദ്വീപിൽ നിന്ന് രോഗികളെ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലെത്തിക്കുന്നതിന് മാർഗരേഖ തയ്യാറാക്കാൻ അഡ്മിനിസ്ട്രേഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 10 ദിവസത്തിനുള്ളിൽ മാർഗരേഖ തയ്യാറാക്കണം. എയർ ആംബുലൻസ് വഴി ലക്ഷദ്വീപിലെ രോഗികളെ അടിയന്തര ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിക്കുന്നതിന് ഭരണകൂടം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ചികിത്സിക്കുന്ന ഡോക്ടർ ആവശ്യപ്പെട്ടാലും 4 പേരടങ്ങുന്ന സമിതി അംഗീകരിച്ചാൽ മാത്രമേ രോഗിയെ മാറ്റാൻ സാധിക്കൂ. രോഗികളെത്തിക്കുന്നതിൽ കാലതാമസം നേരിടുമെന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് സാലിഹാണ് കോടതിയെ സമീപിച്ചത്. കൊടകര കുഴൽപ്പണക്കേസിൽ നാളെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാറിന്റെ മൊഴിയെടുക്കും. പണവുമായെത്തിയ ധർമ്മരാജനും സംഘത്തിനും തൃശൂരിൽ താമസ സൗകര്യമൊരുക്കിയത് നേതൃത്വത്തിന് നിർദ്ദേശപ്രകാരമാണെന്ന് ബി ജെ പി ഓഫീസ് സെക്രട്ടറി സതീഷ് തിരൂർ മൊഴി നൽകിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും. അതേസമയം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ മൊഴി പോലീസ് തള്ളി. ധർമ്മരാജന് തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നില്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം ഒബിസി മോർച്ച മുൻ വൈസ് പ്രസിഡന്റ് ഋഷി പൽപുവിന്റെ പരാതിയിൽ ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരിക്കെതിരെ പോലീസ് കേസെടുത്തു. കൊടകര കുഴൽപ്പണക്കേസിൽ നേതൃത്വത്തെ വിമർശിച്ച് പോസ്റ്റിട്ടതിന് തനിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നായിരുന്നു പരാതി. പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ഋഷി പൽപുവിനെ ബി ജെ പി ഇന്നലെ പുറത്താക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിതരണത്തിൽ താഴെത്തട്ടിൽ ക്രമക്കേട് നടന്നതായി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. പ്രവർത്തനമില്ലാത്ത സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റികളുടെ പേരിൽ പണം എഴുതിയെടുത്തുവെന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 80% ബൂത്ത് കമ്മിറ്റികൾ സജ്ജമാക്കാൻ സംസ്ഥാന ഘടകത്തിന് നേതൃത്വം നിർദ്ദേശം നൽകി. ബൂത്തുതല പ്രവർത്തനം ശ്രദ്ധിക്കാൻ പ്രത്യേക ചുമതലക്കാരെ നിശ്ചയിക്കും. ഇവർക്ക് സാമ്പത്തിക സഹായമടക്കം പാർട്ടി ഉറപ്പാക്കും. കേന്ദ്രം നിയോഗിക്കുന്ന പ്രഭാരി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതക കേസിൽ കുറ്റക്കാരായ 6 പോലീസുകാരെ പിരിച്ചുവിടാൻ തീരുമാനം. SI കെ എ സാബു, SI റോയ്, ഡ്രൈവർ നിയാസ്, CPO ജിതിൻ, റെജിമോൻ, ഹോംഗാർഡ് ജെയിംസ് എന്നിവരെ പിരിച്ചുവിടാനാണ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യും. രാജ്കുമാറിനെ ചികിത്സിക്കാൻ വിസമ്മതിച്ച 3 സർക്കാർ ആശുപത്രികളിലെ ഡോക്ടേഴ്സിനും ഉദ്യോഗസ്ഥർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തും. കൊലപാതകത്തിന് ഇരയായ രാജ്കുമാറിന്റെ ബന്ധുക്കൾക്കും ഇരയാക്കപ്പെട്ടവർക്കും 45 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ സർക്കാർ അംഗീകരിച്ച് നിയമസഭയിൽ റിപ്പോർട്ട് ചെയ്തു. UDF ബന്ധത്തിൽ പുനഃപരിശോധന വേണമെന്ന് RSPയിൽ പൊതുവികാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് മുന്നണി മാറ്റ സാധ്യതകൾ പാർട്ടിയിൽ ചർച്ചയാകുന്നത്. എന്നാൽ ഉടനെ മുന്നണി വിടാൻ ഇല്ലെന്നും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് മുന്നണി മാറാനോ മറ്റൊരു മുന്നണിയിലെ ചേക്കാറാനോ ഒന്നും ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. എന്നാൽ ഒരുപക്ഷെ ഉചിതമായ സമയത്ത് അങ്ങനെ ഒന്ന് സംഭവിക്കേണ്ടി വന്നാൽ ഉചിതമായ തീരുമാനമെടുക്കും. അത് മുൻകൂട്ടി പറയാവുന്ന ഒരു കാര്യമല്ല. കോൺഗ്രസിനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. ഇപ്പോഴും ദൗർബല്യം ഒരു ഇൻഹറന്റ് വീക്ക്നെസ്സായി മാറിയിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ വളരെ വളരെ പ്രതികൂലമായി ബാധിച്ചു. തികഞ്ഞ അച്ചടക്കത്തോടും ഐക്യത്തോടും കൂടി പോകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണ് കേരളം ആഗ്രഹിക്കുന്നത്. ആ രാഷ്ട്രീയ മുന്നണിയായി രൂപപ്പെടാൻ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDFന് കഴിയണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പൊതു വിലയിരുത്തലിൻ്റെ ഭാഗമായി നിർദ്ദേശിക്കാനുള്ളത്. ചവറയിലെ തോൽവിയിൽ അതൃപ്തനായ ഷിബു ബേബി ജോൺ പാർട്ടിയിൽ നിന്ന് അവധിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. പാർട്ടിക്ക് പോറലേൽപ്പിക്കുന്ന ഒരു തീരുമാനത്തിനും താനില്ലെന്ന് ഷിബു ബേബി ജോൺ. എന്റെ ഭാഗത്തുനിന്ന് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനവും ഒരു നീക്കവും ഉണ്ടാകത്തില്ലെന്ന് അസന്നിഗ്ധമായി അന്ന് പറഞ്ഞതാണ്. ഈ സെക്രട്ടേറിയറ്റിനെ തുടർന്ന് വീണ്ടും അസന്നിഗ്ധമായി അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓഗസ്റ്റ് 9 പ്രത്യേക നേതൃസമ്മേളനം ചേരാനും ഇന്ന് ചേർന്ന RSP സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരുടെയും പേര് നിർദ്ദേശിക്കേണ്ടതില്ലെന്ന് എ ഗ്രൂപ്പ് തീരുമാനം. കെ സുധാകരൻ അടക്കം ആരുടെ പേരുയർന്നാലും എതിർക്കില്ലെന്നാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാട്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ ഉമ്മൻചാണ്ടി നിലപാട് അറിയിക്കും. അതേസമയം UDF കൺവീനർ സ്ഥാനത്തേക്ക് KV തോമസിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പരിഗണിച്ചാൽ UDF കൺവീനർ സ്ഥാനത്ത് KV തോമസിനാണ് മുൻഗണന.
കേരളത്തിന് സമാനമായി പഞ്ചാബിലെ കോൺഗ്രസിലും സംഘടനാ പ്രതിസന്ധി രൂക്ഷം. നവജ്യോത് സിംഗ് സിദ്ധു, അമരീന്ദർ സിംഗ് പോറാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. അമരീന്ദർ സിംഗിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം നിലനിർത്താൻ കഴിയില്ലെന്ന് നവജ്യോത് സിംഗ് സിദ്ധു AICC സംഘത്തെ അറിയിച്ചു. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് നാളെ മൂന്നംഗ സമിതിക്ക് മുൻപിൽ തന്റെ ഭാഗം വിശദീകരിക്കും. സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും അഭിപ്രായവും AICC സമിതി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം കോൺഗ്രസ് പിളരുമെന്നും ഒരു വിഭാഗം ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുമെന്നുമുള്ള പ്രചാരണം സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ സുനിൽകുമാർ ജാഗർ നിഷേധിച്ചു. രാജിവെച്ച പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറി അലാബൻ ബന്ദോപാധ്യായിക്കെതിരായ അച്ചടക്ക നിയമ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടിക്ക് മുന്നോടിയായി ഷോക്കോസ് നോട്ടീസ് നൽകി. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ പങ്കെടുത്തില്ല. യാസ് ചുഴലിക്കാറ്റ് വരുത്തിയ നാശനഷ്ടങ്ങളുടെ വിവരം നൽകിയില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം അലോബൻ ബന്ദോപാധ്യായിക്കെതിരെയുള്ള ഏത് നടപടിയും പ്രതിരോധിക്കുമെന്ന നിലപാടിലാണ് പശ്ചിമബംഗാൾ സർക്കാർ. സംസ്ഥാനത്ത് ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ഒരു മരണം കൂടി. പാലക്കാട് കൊട്ടശ്ശേരി സ്വദേശി വസന്തയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ബ്ലാക്ക് ഫംഗസ് ബാധിതയായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് മരണം. ബ്ലാക്ക് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 28 വസന്തയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കോവിഡ് നെഗറ്റീവായിരുന്നവർക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുമുണ്ടായിരുന്നു. വയനാട് വനംകൊള്ളയിൽ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ MLA മാർ. വനംകൊള്ളയുമായി ബന്ധപ്പെട്ടവർ വനം മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് PT തോമസ് MLA ആരോപിച്ചു. CPIയുടെ കയ്യിൽ നിന്നും വകുപ്പ് മാറ്റിയതിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും PT തോമസ് ആവശ്യപ്പെട്ടു. കൊള്ളക്കാർക്കെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പ് വിമുഖത കാണിക്കുന്നുവെന്ന് T സിദ്ദിഖ് MLAയും ആരോപിച്ചു. ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വയനാട് ജില്ലയിൽ കോടിക്കണക്കിന് ഈറ്റിമരങ്ങൾ വനംകൊള്ളക്കാരായവർക്ക് മുറിച്ച് കടത്തിക്കൊണ്ടു പോകാൻ മന്ത്രി ഒത്താശ ചെയ്തിട്ടുണ്ടോ? അതോ കഴിഞ്ഞ ഗവൺമെന്റിലെ മന്ത്രിയാണോ ഒത്താശ ചെയ്തത്? CPIയുടെ കയ്യിലിരുന്ന വനംവകുപ്പ് ഏറ്റെടുക്കാൻ ഈ പ്രാവശ്യം വളരെ തിടുക്കം കാണിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ. ഇടുക്കി മറയൂരിൽ ലോക്ഡൌൺ പരിശോധനയ്ക്കിടെ പോലീസിന് നേരെ ആക്രമണം. മറയൂർ SHO CPO എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. പോലീസുകാരെ ആക്രമിച്ച് പ്രതി സുലൈമാനെ അറസ്റ്റ് ചെയ്തു. പ്രതി സുലൈമാൻ മാസ്ക് വയ്ക്കാതെ എത്തിയത് പോലീസ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സമയത്ത് നമ്മൾ അടുത്തുനിന്ന് അയാളോട് വിവരം തിരക്കിയ സമയം പെട്ടെന്ന് കണ്ടെടുത്ത് അയാള് CSR തലക്കെട്ടിടിച്ചു. പെട്ടെന്ന് തന്നെ അജീഷ് പോള്, നമ്മുടെ CPO ആണ് അജീഷ് പോള്, കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അജീഷ് പോള് യേശ്പോളിന്റെ തലയ്ക്ക് പരിക്ക് ഗുരുതരമാണ്. CSR തലയിലും വലിയ രണ്ട് മുറിവുകളുണ്ട്. രണ്ടുപേരും ഇപ്പോൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയി. സാരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ മറയൂർ ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് മാറ്റി. UAPA കേസിൽ ജാമ്യം തേടി മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ മധുര പ്രത്യേക കോടതിയെ സമീപിച്ചു. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. ഉത്തർപ്രദേശ് പോലീസിന്റെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ്. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് മാർച്ച് 4 കോടതിയെ അറിയിച്ചിരുന്നു. പക്ഷേ നുണപരിശോധനയിൽ നിന്ന് അന്വേഷണ സംഘം പിന്മാറിയെന്ന് സിദ്ദിഖ് കാപ്പൻ അഡ്വക്കേറ്റ് വിൻസ് മാത്യൂസ് മുഖേന സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കി. അറസ്റ്റായിട്ട് 8 മാസമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ സിദ്ദിഖ് കാപ്പൻ മോശം ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഹത്രാസിലേക്ക് പോവുകയായിരുന്ന സിദ്ദിഖ് കാപ്പനടക്കം 4 കഴിഞ്ഞ October 5 UP പോലീസ് അറസ്റ്റ് ചെയ്തു. മെഹുൽ ചോക്സിയെ തിരികെത്തിക്കാനായി 8 ഇന്ത്യൻ സംഘം ഡൊമിനിക്കയിൽ. വിദേശകാര്യ മന്ത്രാലയം, CBI, ED, CRPF എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. CBIയുടെ ബാങ്ക് തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന്റെ മേധാവി ശാരദാ റൌട്ടും സംഘത്തിലുണ്ട്. ചോക്സിക്ക് വേണ്ടിയുള്ള ഹേബിയസ് കോർപ്പസ് ഹർജി നാളെ ഡൊമിനിക്ക കോടതി പരിഗണിക്കുന്നതിന് മുമ്പായി ചോക്സിക്കെതിരായ തെളിവുകൾ CBIയും ED കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായാൽ ഇന്ത്യയിൽ നിന്നും എത്തിച്ച പ്രത്യേക വിമാനത്തിൽ ചോക്സിയെ മടക്കി കൊണ്ടുവരാനാണ് നീക്കം. KSRTC തലപ്പത്ത് വൻ അഴിച്ചുപണി. വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദിനെ സെൻട്രൽ സോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കി. പോക്സോ കേസ് പ്രതിയെ സർവീസിലേക്ക് തിരിച്ചെടുത്തതിന് ഷറഫ് മുഹമ്മദിനെ CMD വിമർശിച്ചത് വാർത്തയായിരുന്നു. ഓപ്പറേഷൻസ് തലവൻ MT സുകുമാരൻ പുതിയ വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാകും. R ചന്ദ്രബാബുവാണ് പുതിയ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. 100 കോടി ക്രമക്കെടിയിൽ ആരോപണ വിധേയനായ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KM ശ്രീകുമാർ ഉൾപ്പെടെ തലപ്പത്തുള്ള നിരവധി പേർ ഇന്നലെ വിരമിച്ചിരുന്നു.
കൊല്ലം ബൈപ്പാസിൽ ദേശീയപാത അതോറിറ്റി പ്രഖ്യാപിച്ച ടോൾ പിരിവ് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് തുടങ്ങാനിരുന്ന ടോൾ പിരിവ് ഡിവൈഎഫ്ഐ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചു. സ്ഥലത്തുണ്ടായിരുന്ന കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ ടി ബി വിജയൻ പ്രതിഷേധക്കാരും ടോൾ കരാറുകാരുമായും ചർച്ച നടത്തി. ഇന്ന് ഇവിടെ പ്രാദേശികപരമായിട്ട് കുറച്ച് ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് കുറേ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ഇതിനകത്ത് സപ്പോർട്ട് ഈ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യതരാണെങ്കിലും ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവരോട് ഈ കാര്യങ്ങൾ മനസ്സ് പറയുകയും ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ നാളെ ഒരു 10 മണിക്ക് എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേ ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താനും നിലവിൽ ഉന്നയിച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് പ്രാദേശികപരമായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് എവിടെയാണ് എക്സംഷൻ കൊടുക്കുന്നുള്ളതൊക്കെ ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം ഈ ടോൾ പിരിവ് ആരംഭിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ടോൾ പിരിവുമായി മുന്നോട്ട് പോകുമെന്ന് കരാർ ഏറ്റെടുത്ത എ കെ ഗ്രൂപ്പ് മാനേജർ അമിത് കുമാർ ശുക്ല 24നോട് പറഞ്ഞു. अभी ऐसे असिस्टेंट कमिश्नर साहब ने ये बोला कि अभी ये थोड़ा यहाँ पे कोरोना का वो माहौल चल रहा है, एक लोकल वालों यहाँ ग्रामीण जो क्षेत्र हैं उनसे एक बार मीटिंग कर लीजिए कल के डेट में, और मीटिंग करके जो भी एक आप उनको लोकल वालों को राहत दे दीजिए और उसके बाद टोल का नया डेट लेके और टोल ओपनिंग कीजिए. കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി കെ എം ആർ എൽ സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടു. സർക്കാരിന്റെയും കെ എം ആർ എല്ലിന്റെയും സംയുക്ത സംരംഭമായിട്ടായിരിക്കും വാട്ടർ മെട്രോ പ്രവർത്തിക്കുക. വാട്ടർ മെട്രോ കമ്പനിയിൽ സർക്കാരിന് 74% ഓഹരിയും കെ എം ആർ എല്ലിന് 26% ഓഹരിയുമാണുള്ളത്. വാട്ടർ മെട്രോ ഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായുള്ള മുഴുവൻ ഉത്തരവാദിത്വവും അധികാരവും കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിനായിരിക്കും. കഴമ്പില്ലാത്ത ഹർജികളുടെ ആധിക്യം കാരണം കാര്യക്ഷമമായ പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നുവെന്ന് സുപ്രീംകോടതി. ഉപഭോക്തൃ തർക്ക കേസ് പരിഗണിക്കുകയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. അന്തിമവിധി നൽകിയ കേസിൽ കഴമ്പില്ലാത്ത വാദങ്ങളുമായി വീണ്ടും ഹർജി നൽകിയതിനെയാണ് കോടതി വിമർശിച്ചത്. സുപ്രീംകോടതിയുടെ സമയം ഗൌരവമുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ലെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. പ്രധാന വാർത്തകൾ പൂർത്തിയാകും.